ചെറുതായിട്ട് മഴ തോന്നി നിൽപ്പുണ്ട്. ഇറച്ചി വന്നപ്പോ ആഗ്രഹിച്ച് വന്നിട്ട് മഴ കാരണം നടക്കുന്നില്ല. പനിയും കാര്യങ്ങളൊക്കെ വരും. അതും വയ്യാത്ത കുട്ടികൾ കുറെ പേര് ഇവിടെ വന്നിട്ടുണ്ട്. അല്ലാത്തതിനും കുറെ പേരൊക്കെ വന്നിട്ടുണ്ട്. മഴ ഇനിയൊക്കെ പിടിച്ച് ഇട്ടാണ് വന്നത് ഓടാൻ വേണ്ടിട്ട്. ഇത് മാറ്റി വെക്കാമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോ അങ്ങനെ മഴയൊന്നും ഇല്ലായിരുന്നു. അപ്പൊ വേഗം തന്നെ മത്സരങ്ങൾ തീരാനും വേഗം വീട്ടിൽ പോകാനും കഴിഞ്ഞു. പക്ഷേ ഇറച്ചി വന്നപ്പോ ആഗ്രഹിച്ച് വന്നിട്ട് മഴ കാരണം നടക്കുന്നില്ല. സാറന്മാരെ ആരും ഏറ്റെടുക്കത്തില്ല. ഞങ്ങളെ കുട്ടികൾ പറഞ്ഞ ആ ഒരു രീതിക്ക് ആ സാറന്മാർ എടുക്കത്തുള്ളൂ. അവര് ഇപ്പൊ മഴ ചെറുതായിട്ട് തോന്നിട്ടുണ്ട്. മത്സരങ്ങളൊക്കെ ചെറുതായിട്ട് തുടങ്ങി. നേരത്തെ മാറ്റി വെക്കാമായിരുന്നു മഴയായിരുന്നു. കാരണം മഴ ഇനിയൊക്കെ പിടിച്ച് ഇട്ടാണ് വന്നത് ഓടാൻ വേണ്ടിയിട്ട്. സാരി ഇവിടെ ഡോക്ടറൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അമ്മേൻ്റെ ഇപ്പൊ പനിയായിട്ട് പോകണ്ടെന്ന് ഇറങ്ങിയിട്ടാണ് വന്നത്. പിന്നെ മഴ കാരണം ഇപ്പൊ പറ്റുന്നില്ല. അപ്പൊ ഉടനെ മത്സരങ്ങളൊക്കെ തുടങ്ങും. ഇത് മാറ്റി വെക്കാമായിരുന്നു. അപ്പൊ ഇവിടെ നിന്ന് അത്രയും ദൂരം ഇവിടെ വന്നിട്ട് അത് ചെയ്യാൻ പറ്റാതെ പോയാൽ ഭയങ്കര സങ്കടമായിരിക്കും. ഇപ്പൊ ചെറുതായിട്ട് മഴ തോന്നി നിൽപ്പുണ്ട്. ഞാൻ ജാർലിംഗ് റോയ്ക്കാണ് വന്നത്. അത് നല്ല സന്തോഷത്തോടെയാണ് വന്നത്. പക്ഷെ ഇവിടുത്തെ മഴ കാരണം അത് നടക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഞാൻ നടത്തണം. എനിക്ക് സ്പോർട്സ് ഭയങ്കര ഇഷ്ടവും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നടത്തണമെന്ന് ഞാൻ പറയത്തുള്ളൂ. സാറന്മാരെ ആരും ഏറ്റെടുക്കത്തില്ല. ഞങ്ങളെ കുട്ടികൾ പറഞ്ഞ ആ ഒരു രീതിക്ക് ആ സാറന്മാർ എടുക്കത്തുള്ളൂ. അവര് നടത്തും, നടക്കിട്ടാതിരിക്കും. അത് ഞങ്ങൾ പനിയും കാര്യങ്ങളൊക്കെ വരും. അതും വയ്യാത്ത കുട്ടികൾ കുറെ പേര് ഇവിടെ വന്നിട്ടുണ്ട്. അല്ലാത്തതിനും കുറെ പേരൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് സ്പോർട്സ് ഭയങ്കര ഇഷ്ടമായതും കൊണ്ട് ഞാനൊന്നും പറയത്തില്ല. ഞങ്ങളിവിടെ മഴ ചെയ്തൊന്നുമില്ല. മഴ ഇനിയൊക്കെ പിടിച്ച് ഇട്ടാണ് വന്നത് ഓടാൻ വേണ്ടിട്ട്. സാരി ഇവിടെ ഡോക്ടറൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അമ്മേൻ്റെ ഇപ്പൊ പനിയായിട്ട് പോകണ്ടെന്ന് ഇറങ്ങിയിട്ടാണ് വന്നത്. പിന്നെ മഴ കാരണം ഇപ്പൊ പറ്റുന്നില്ല. അപ്പൊ ഉടനെ മത്സരങ്ങളൊക്കെ തുടങ്ങും. ഇത് മാറ്റി വെക്കാമായിരുന്നു.